ഇതാവും. നമ്മളില്ലെ കുറേ കാലമായിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുവാണ്. ഇതിൽ ഈ രണ്ട് കാര്യങ്ങൾ പരിചയപ്പെടുത്താൻ പോവാണ്. ഒന്ന് ഒരു പുതിയ സെഗ്മെന്റ് അല്ലേ ഫിറു? ടീച്ചേഴ്സ് കോലായി വർത്താനാണെന്നാണ് നമ്മൾ ഈ സെഗ്മെന്റിന് പേരിട്ടിരിക്കുന്നത്. അതായത് എല്ലാ വീക്കെൻഡിലും, ഇന്ന് ശനിയാഴ്ച ആണല്ലോ, മാത്രമല്ല ഇന്ന് ക്രിസ്മസ് കൂടിയാണ്, അപ്പോ മേരി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. ഓക്കേ, അപ്പോ അങ്ങനെ നമ്മൾ എല്ലാ വീക്കെൻഡിലും വന്നിട്ട് ഇങ്ങനെ ഒരു നമ്മളിങ്ങനെ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ, അതായത് കൊറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് അല്ലേ, കൊറേ കാര്യങ്ങൾ ഇവരെ നമുക്ക് അറിയിക്കാനുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുക, അഭിപ്രായങ്ങൾ പറയുക, അതേപോലെ നമ്മളുടെ കുഞ്ഞു കുഞ്ഞു സന്ദേശം നമ്മളിങ്ങനെ ലൈവായിട്ട് വന്ന് പറയുമ്പോ ഒരു പ്രത്യേക രസമാണ്. നമ്മള് വ്ളോഗുകളെക്കാളും കൂടുതല് നമുക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഗ്മെന്റിനോട് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളൊരു ഗോപ്രോ ഒക്കെ എന്തെങ്കിലും വാങ്ങുമായിരിക്കും ഗൈസ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഗ്മെന്റിനോട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പേരൊന്നും കൂടെ പറയാലോ? കോലായി വർത്താനം. യെസ്, അടിപൊളിയല്ലേ പേര്. നമ്മള് പണ്ടൊക്കെ എല്ലാരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഏരിയായിരുന്നു കോലായി. കോലായി, അതെ. അപ്പം ആ ഒരു ഇതാണ് നമ്മളതിന് പേരിട്ടേക്കുന്നത്. ചിലപ്പോ ഇതിൽ ഇനിയും ആൾക്കാരൊക്കെ വരും, നമ്മൾ മാത്രമൊന്നും ആയിരിക്കില്ല. അതെ, നമ്മള് വീട്ടില് വരുന്ന ആളുകളൊക്കെ അങ്ങനെയുള്ള ആളുകളെയും കൂടെ സംസാരിക്കുന്ന നല്ല നമുക്ക് വൈബാക്കാം. അപ്പം അതൊക്കെയാണ് ഇതിന്റെ ഒരു വിശേഷം. പിന്നെ നമ്മള് ഇതിലൂടെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നിലാവ് പോലെ ചിരിക്കുന്ന പെൺകുട്ടീനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. പെൺകുട്ടീനുള്ള പുസ്തകത്തെ പെൺകുട്ടി. അപ്പം ഇന്നാള് ഞാൻ ഒരു കാര്യം പറയട്ടെ ഫിറു, ഇന്നാള് എനിക്ക് ചാച്ചൊരു സ്ക്രീൻഷോട്ട് അയച്ചു. അപ്പം നിങ്ങള് വായിച്ചൊരു പുസ്തകത്തോട് ഭൂമിക്കുക എന്നുള്ളൊരു ഒരു എന്താണ് ഒരു മെസ്സേജ് പോലെ ഇട്ടേക്ക, ഒരു പോസ്റ്റ് പോലെ ഇട്ടേക്കുന്ന. അപ്പൊ അതിലൊരു കൊച്ചു കമന്റ് ചെയ്തേക്കുന്നു, ജീഷ്മെന്ന് മറ്റായിരുന്നു പേര്, നിലാവ് പോലെ ചിരിക്കുന്ന പെൺകുട്ടി. ഞാൻ കണ്ടത് എനിക്ക് ഭയങ്കര സന്തോഷമായി. വലിയ വലിയ ആൾക്കാരെ ഇത് പുസ്തകങ്ങളുടെയൊക്കെ തായ നമ്മളുടെ നിലാവോട് വന്നപ്പോ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി, ചാച്ചു അയച്ചു തന്നായിരുന്നു. അപ്പം അതാണ് അപ്പൊ നിലാവിന്റെ ഈ വിശേഷങ്ങൾ എന്തൊക്കെയാ ഫിറു? സെക്കൻഡ് എഡിഷൻ ആണ്. എല്ലാവർക്കും ഇത് ഡൗട്ട് ഉണ്ട്, ഇത് സെക്കൻഡ് വോളിയം ആണോ രണ്ടാമത്തെ പതിപ്പാണ്, ഇത് എഡിഷൻ ആണ്. അതായത് നമ്മള് ആ കോപ്പി ഫസ്റ്റ് പ്രിന്റ് ചെയ്തിട്ടുള്ള ഈ പുസ്തകത്തിന്റെ തന്നെ കോപ്പി തീർന്നിട്ട്. ആ, ഞാൻ ഫസ്റ്റ് കോപ്പി കാണിച്ചു കൊടുക്കാം. അപ്പം ഫിറു ഇപ്പൊ കാണിക്കൂ. ഈ കോപ്പി തീർന്നു പോയത് കൊണ്ട് കൊറേ ആളുകൾ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് നിലാവിന്റെ സെക്കൻഡ് എഡിഷൻ ഇറക്കിയത്. സെയിം പുസ്തകം തന്നെയാണ്. അതെ, ഇതിൽ ഒരു ചാപ്റ്റർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ബാക്കിയെല്ലാം എന്താണ് സെയിം തന്നെയാണ്. കവർ മാറിയിരിക്കുന്നത് അല്ല, കവർ ചെയ്തേക്കുന്നത് ആരാണ്? ഞാൻ തന്നെയാണ്, സോറി ഫിറു, എന്റെ ആട് കവർ ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട് കവർ കണ്ട. ബാക്ക് ഇത് ബാക്കാണ്, ഇത് ഫ്രണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാല്, ലേ ഔട്ട് ചെയ്തേക്കുന്നത് നമ്മളുടെ ഒക്കെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ടൊക്കെ ആയിട്ടുള്ള എന്റെയും കൂടെ നമ്മളുടെ ഷാഹിലാണ് ലേ ഔട്ട് ചെയ്തേക്കുന്നത്. അടിപൊളിയായിട്ട് ലേ ഔട്ട്, കാരണം മറ്റേ ഫസ്റ്റ് എഡിഷനിൽ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഇരുന്ന് തിരുത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് സെക്കൻഡില്. പിന്നെന്താന്ന് വെച്ചാല് വേറെ അതാ ഞാൻ പറയാൻ പോയത്, ഇത് പബ്ലിഷ് ചെയ്തേക്കുന്നത് നമ്മള് തന്നെയാണ് ഗൈസ്, ലുംബാനിക്സ് ആണ്. ലുംബാനിക്സ് നിങ്ങക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ ഒരു ഓൺലൈൻ ബുക്ക് സ്റ്റോർ ആണ് ഞാനും ഷാദി കൂടെ നടത്തുന്നത്. അപ്പം ഈ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ ബുക്ക് സെയിൽ ചെയ്യുന്നതിൽ നിന്നും അത് വിട്ടെന്നല്ല, അത് കുറച്ചും കൂടെ ഇതാക്കാൻ വേണ്ടി നമ്മള് ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാന്ന് വെച്ചു. അപ്പൊ ആദ്യം തന്നെ നിലാവിലാണ് തുടങ്ങിയിരിക്കുന്നത്, ഇനിയും വരും. അപ്പം നിങ്ങൾ എന്തായാലും പുസ്തകം വായിക്കണം. 90 രൂപയാണ് ബുക്കിന്റെ വില. പോസ്റ്റൽ ചാർജ് അടക്കം ഒരു 120 രൂപയാവും, 30 രൂപ പോസ്റ്റൽ ചാർജും. ലുംബാനിക്സ് നിങ്ങളുടെ പുസ്തകങ്ങളും പബ്ലിഷ് ചെയ്യാൻ ലുംബാനിക്സിന് പറ്റും തന്നെയാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. പറ്റട്ടെ, നമ്മളത് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്.
പിന്നെന്താണ് നിലാവിന്റെ സെക്കൻഡ് എഡിഷൻ ഇറങ്ങിയതിനെ കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. കാരണം ആളുകൾ എൻക്വയറി ചെയ്തും കാഞ്ഞ് ആണ് ഈ ഒരു ബുക്ക് സെക്കൻഡ് എഡിഷൻ സംഭവിച്ചത്. അല്ലെങ്കിൽ ആദ്യത്തെ കോപ്പി പെട്ടെന്ന് വിറ്റ് പോകുന്നൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് ഞാൻ ഇങ്ങനെ ആവട്ടെ ആവട്ടെ എന്ന് വിചാരിച്ചിരിപ്പായിരുന്നു. പക്ഷെ അത് എല്ലാം എന്താണ് പെട്ടെന്ന് ഇറങ്ങി, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും സ്നേഹത്തോടെ സ്വീകരിച്ച്, നമ്മൾ അത്രയും സ്നേഹത്തോടെയാണ് ഓരോ ബുക്കും നിങ്ങൾക്ക് അയക്കുന്നത്. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ആളുകൾ അത് വാങ്ങുമ്പോഴും നമ്മളെ സ്നേഹിക്കുമ്പോഴും ഒക്കെ നമുക്ക് രണ്ടുപേർക്കും മനസ്സ് നിറഞ്ഞാണ് നമ്മൾ ബുക്ക് അയക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഉണ്ടോ കുഞ്ഞ്? അതെ അതെ, ഒന്നുകിൽ നമ്മൾ ഇതില് നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എന്റെയും ഫിറുവിന്റെയും നമ്പറൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതില് മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ ലൂംബാനിക്സിൽ മെസ്സേജ് അയച്ചാലും മതി. അപ്പം അത്രേ ഉള്ളൂ. ഇനി പറ, ഇനി എപ്പോഴാണ് നമ്മള് വരുന്നത് ഫിറുവേ? അടുത്ത വീക്കെൻഡില്, അടുത്ത ശനിയാഴ്ച വേറൊരു പുതിയ കാര്യവുമായിട്ട് കടലും നിലാവും വരുന്നതായിരിക്കും. ഓക്കെ, അതുവരേക്കും Tata from Kadalum Nilavum. Tata.